Hello friends, Vandi Krais, nammada YouTube channel lottu ningalkku evarkku swagatham. Appo nammal innu parichayapettukondirikkunna vaahanam Toyota Innova aanu. Appo Innova de oru charitham nammal parayanengil 2005 ilaanu Toyota enna vaahana nirmaatha Japanese vaahana nirmaathavu Innova enna vaahanam Indian vimanilottu avadharippichathu. Adinu munpu Toyotakku oru MPV undayirunnu. Adu valare successful aayittu odikondirikkunna samayathaanu avaru pettanna stop cheyittu Innova ennulla oru vaahanam irakkiyathu. Athrathoolam confident aayittu avaru Innova ennulla vaahanam irakkan avarkku kittiya dhairyam ennu vecha ഈ വാഹനത്തിന്റെ ക്വാളിറ്റി തന്നെയാണ്. ഇത്രയും റിലയബിൾ ആയിട്ടുള്ള, ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് ഉള്ളിലിരിക്കുന്നത്. ഇന്നോവയെ തോൽപ്പിക്കാനായി പല വാഹന നിർമ്മാതാക്കളും പല വാഹനങ്ങളും ഈ സെഗ്മെന്റിൽ കൊണ്ടുവന്നെങ്കിലും അതൊക്കെ ഒരു തോൽവിയായി മാറിയെന്നല്ലാതെ ഇന്നോവയെ തോൽപ്പിക്കാൻ ഒരു വാഹനത്തിനും കഴിയത്തില്ല, ഇനി കഴിയത്തുമില്ല. ഇന്നോവ ഇപ്പം ഒരു ന്യൂസ് കേട്ട് ഇന്നോവ ഹൈ ക്രോസ് എന്ന വാഹനം അടുത്ത വർഷം ലോഞ്ച് ചെയ്യണമെന്ന്. ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റ തകർത്ത് പോയിട്ടുകൊണ്ടിരിക്കുന്നു, ബുക്കിംഗ് എടുക്കാൻ പോലും അവർക്ക് നേരമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും വിജയ പുരുഷനെയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാഹനം സെയിലുള്ള വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നമ്മൾ ഇന്ന് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നോക്കാം. നമ്മൾ ഇത് 2008 മോഡൽ ഇന്നോവയാണ്. 2023 വരെ പേപ്പറുണ്ട് വാഹനത്തിന്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഫ്ലഡോ ഒന്നും എഫക്ട് ചെയ്യാത്ത വാഹനമാണ്. 2.5 ലക്ഷം കിലോമീറ്ററാണ് ആ വാഹനത്തിൻ്റെ റീഡിങ്ങിൽ കാണിക്കുന്നത്. എത്രത്തോളം കറക്റ്റാണെന്ന് അറിയത്തില്ല, എങ്കിലും വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡൊക്കെ ഇപ്പോഴും പെർഫെക്റ്റ് ആണ്. അതൊക്കെ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് പറയാം. വാഹനത്തിൻ്റെ ഡിസൈൻ വൈസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക നീറ്റ് കണ്ടീഷനാണ്. 4 ടയറും പുത്തനാണ്. ഏകദേശം 90% ഉള്ള ടയർ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ പറയാം. ഇതിൻ്റെ റിയർ സൈഡ് ഇപ്പോൾ നമ്മൾ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. പുതിയ ടെയിൽ ലാമ്പും ആ ക്രോം ബീഡിങ്ങും ആ റിഫ്ലക്ടറും എല്ലാം കൊടുത്ത് പക്ക ടൈപ്പ് 4 ആക്കിയിട്ടിരിക്കുകയാണ്. ഫ്രണ്ട് സൈഡ് ഇപ്പോഴും ടൈപ്പ് 1 തന്നെയാണ്. നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ബോണറ്റ് ബമ്പർ ഗ്രില്ല് എന്നിവ റീപ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരു കിഡിലൻ ചോയ്സ് തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 360,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടയോട്ട ഇന്നോവയുടെ ഇൻറ്റീരിയർ നോക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ടയോട്ട ഇന്നോവയിൽ യാത്ര ചെയ്യാത്തുള്ളൊരു വളരെ കുറവായിരിക്കും. എന്നാലും ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടി ഇത്രയും വർഷം പഴക്കമുള്ള ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഇപ്പോഴും നശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡാഷ്ബോർഡിലെ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഡാർക്കായിട്ടുള്ളൊരു ബീജും ലൈറ്റ് ആയിട്ടുള്ളൊരു ബീജും കളർ കോമ്പിനേഷനാണ് ഇൻറ്റീരിയറിൽ വരുന്നത്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഫീലാണ്. കാരണം ഇത്രയും വലിയ ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീൽ ലഭിക്കുന്നുണ്ട്. ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ്സും നമുക്കവിടെ കാണാം. പിന്നെ G4 എന്ന പേരിൻ്റെ ആയതുകൊണ്ട് തന്നെ 4-door പവർ വിൻഡോ, അങ്ങനെ ബേസിക്കായിട്ട് വേണ്ട ഫീച്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ടയോട്ട അന്നും ഇന്നും കുറച്ച് പുറയിലാണ്. നമുക്ക് പറയണം, എല്ലാം പറയണമല്ലോ. അപ്പോൾ വിൻഡോ ലൈനൊക്കെ തീരെ താന്ന വിൻഡോ ലൈൻ കൊണ്ട് നല്ല വിസിബിലിറ്റിയാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഇത്രയും വലിയ വാഹനമാണെങ്കിൽ കൂടി വളരെ ലൈറ്റ് കൺട്രോൾസൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖപ്രദമായിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അതുകൂടിയാണ് ഇന്നോവയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. പിന്നെ ഡോർ പൈലോട്ടൊക്കെ വരികയാണെങ്കിലും അവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബോട്ടിൽ ഹോൾഡർ, സ്പീക്കറിൻ്റെ ഒരു പ്രൊവിഷൻ കാണാം. പിന്നെ സീറ്റ് ഇത് എക്സ്ട്രാ സീറ്റ് കവറാണ്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സപ്പോർട്ടീവായിട്ടുള്ള സീറ്റ് തന്നെയാണ്. ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്, സുഖപ്രദമായിട്ട് കൈവച്ചിരിക്കുക. അതിന് ഉള്ളിലൊരു ചെറിയ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗ്ലൗ ബോക്സ് നമുക്ക് കാണാം. പിന്നെ സ്റ്റീരിയോയൊക്കെ ഇത് എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ് ചെയ്താണ്, കമ്പനി സ്റ്റീരിയോ ഒന്നുമല്ല. പിന്നെ സ്പ്ലിറ്റ് എ സി വരുന്ന മുകളിലാണ് ഞാൻ പറഞ്ഞ എ സി കൺട്രോൾസൊക്കെ ഇവിടെ കാണാം. റിയർ എ സി കൺട്രോൾസൊക്കെ വാഹനത്തിൻ്റെ ടോപ്പിലായിട്ടാണ് വരുന്നത്. ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. വാനിറ്റി മിററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു റിയർ വ്യൂ മിററും കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല വിസിബിലിറ്റി ഉള്ള രീതിയിൽ നല്ല പ്രാക്ടിക്കലായിട്ടാണ് ഓരോ കാര്യങ്ങളും കമ്പനി ഇന്നോവയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള മിഡിൽ റോ സീറ്റ്, വളരെ പ്രശസ്തമായിട്ടുള്ള പേര് കേട്ട ഒരു യാത്രാസുഖത്തിന് പേര് കേട്ട ഒരു റിയർ സീറ്റാണ്. അപ്പോൾ നമുക്ക് മിഡിൽ റോ ഇന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ വെറുതെ എല്ലാ ആൾക്കാരും പറയുന്നത് ഇതിൻ്റെ ഇന്നോവയുടെ സെക്കൻഡ് റോ ആണ് ഏറ്റവും കംഫർട്ടെന്ന്. കാരണം കയറി ഇരിക്കുമ്പോൾ തന്നെ ഇത് കണ്ട ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാപ്റ്റൻ സീറ്റുള്ള മോഡലാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു 8-seat വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കൊണ്ടിരിക്കുന്നത് 7-seat. എന്നാലും നല്ല കംഫർട്ടാണ്. ഇതാണ് എനിക്ക് ഇന്നോവയിൽ കൂടുതൽ ഇഷ്ടം. കാരണം ആ ബക്കറ്റ് സീറ്റ് വരുമ്പോൾ നമുക്ക് ഇത്രയധികം ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നൊരു ഫീല് നമുക്ക് ലഭിക്കത്തില്ല. ഇപ്പോൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പക്ക ഒരു ഇപ്പോൾ അത്യാവശ്യം നല്ല ഗ്ലാസ് ഏരിയയും നല്ല സപ്പോർട്ടീവായിട്ടുള്ള സീറ്റും അത്യാവശ്യം നല്ല ലെഗ് സ്പേസും നല്ല ഹെഡ്റൂമും പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ അധികം ബോഡി റോളൊന്നും ഇല്ലാത്ത എന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഇന്നോവ അതിനും പേര് കേട്ടൊരു സംഭവമാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന പല MPVക്കും അത്യാവശ്യം നല്ല ബോഡി റോളാണ് എടുത്തിട്ട് ഒലച്ച് കളയും. ഇപ്പം ടയോട്ടയുടെ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന കോളീസ് എന്ന ഇത് നിർത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ MPV അതൊക്കെ നല്ല ബോഡി റോളുണ്ടായിരുന്നു. പക്ഷേ ഇത് തീരെ താന്ന പ്രൊഫൈലായതുകൊണ്ട് തന്നെ ബോഡി റോളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സുഖപ്രദമായിട്ടുള്ളൊരു യാത്രയാണ്. പിന്നെ 3rd row എല്ലാ വാഹനങ്ങളും പോലെ തന്നെ അത്യാവശ്യം കൺജസ്റ്റഡ് ആണെന്ന് പറയേണ്ടി വരും. കുട്ടികൾക്കൊക്കെയാണ് അത് കൂടുതലും ഉപയോഗപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നോവയുടെ ഡ്രൈവിലോട്ടാണ് കിടക്കുന്നത്. കാരണം ഇത്രയും
വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, ആ ഒരു തിര തള്ളി തിരും തിരമാലയൊക്കെ അടിച്ചു വരുന്ന പോലെയാണ് കാല് കൊടുക്കുമ്പോൾ ആ ഒരു ടെർബോ ഓണാകുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത്. പിന്നെ ഇപ്പം ഈ വാഹനത്തിൻ്റെ റീഡിങ് കാണിക്കുന്ന 2.5 ലക്ഷം കിലോമീറ്റർ ആണ്. അതിൽ കൂടുതലൊക്കെ എന്തായാലും ഓടാൻ സാധ്യത ഉണ്ട്. ഇന്നോവ 10 ലക്ഷം ഓടിയാലും കുലുങ്ങത്തില്ലെന്നാണ് നാട്ടുകാർ പറയണത്. നാട്ടുകാർ പറയണതല്ല, അതാണ് കറക്റ്റ്. പിന്നെ യാത്രാ സുഖം, ആ ഒരു കംഫേർട്ട്. ഇപ്പം ഇത്രയും വലിയൊരു വാഹനമാണ്, ഒരു 7-സീറ്റ് വാഹനം, ഒരു MPV നമ്മൾ ഓടിക്കുകയാണെന്നുള്ള യാതൊരു ഫീലും ഇല്ല. ഒരു ലൈറ്റായിട്ടുള്ളൊരു വാഹനം, എന്തോ ഒരു 5-സീറ്റ് കോമ്പാക്ട് SUV ഒക്കെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു മോഡലാണ്. ഗിയറൊക്കെ നല്ല ക്ലിക്ക് ഷിഫ്റ്റാണ് ഉണ്ടാവുക, രണ്ട് പേരിൽ കൊണ്ടിടാം. ഇട്ടിട്ട് ഓക്കെ. അപ്പം അത്രയും സുഖപ്രദമായിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് ടയോട്ട ഇന്നോവ. അപ്പോൾ ഇതൊക്കെയാണ് ലേഡീസിനായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ ലേഡീസൊക്കെ ഇന്നോവ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ വായും പൊളിച്ച് നിന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത്ര ലൈറ്റായിട്ടുള്ള വാഹനമാണ്, ആർക്ക് വേണമെങ്കിലും നിസ്പ്രയാസം ഓടിക്കാൻ കഴിയുന്നൊരു വാഹനം കൂടിയാണ് ഇന്നോവ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നോവയെ ഇന്നും അന്നും ഇന്നും എന്നും ജനപ്രിയമാക്കാനുള്ളൊരു കാര്യം. വളരെ ലീനിയറായിട്ടുള്ളൊരു പവർ ഡെലിവറി വേണം, വലിച്ച് കീറി പറന്നു പോകുന്നൊരു ഫീലൊന്നുമല്ല. കാല് കൊടുത്താൽ അത്യാവശ്യം കയറും, നല്ല ഓവർടേക്കിംഗ് ഒക്കെ സാധിക്കും, നല്ല കോൺഫിഡൻസ് ലഭിക്കും ഓടിക്കാൻ നേരത്ത്. വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ്. ഇപ്പം ഈ വാഹനത്തിൻ്റെ ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ വാഹനത്തിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, ക്ലച്ചിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് ഗിയർ ചില സമയത്ത് വീഴാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമാത്രമേ, അത് ഈ ഒരു പർട്ടിക്കുലർ വാഹനത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ ഇന്നോവ പൊതുവായിട്ടുള്ളൊരു കംപ്ലൈൻ്റ് അല്ല അത്. ഇന്നോവയ്ക്ക് എൻജിൻ വൈസ് ആരും ഇതുവരെ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഫീച്ചേഴ്സ് ഇല്ല, അതില്ല ഇതില്ലെന്നൊക്കെ പറയുന്നതല്ലാതെ യാത്രാസുഖത്തിൻ്റെ കാര്യത്തിലും വാഹനത്തിൻ്റെ എൻജിൻ റിലേബിലിറ്റിയുടെ കാര്യത്തിൽ ഈ വാഹനത്തിനെ തോപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞ പോലെയാണ് സംഭവമൊക്കെ. പിന്നെ അത്യാവശ്യം ഓവർടേക്കിങ് നല്ലൊരു ഫീല് നമുക്ക് ലഭിക്കും. ഓരോ പ്രാവശ്യം വാഹനം എടുത്ത് എത്ര ലോങ്ങ് പോയാലും നല്ല കംഫർട്ടുള്ള വാഹനം തന്നെയാണ് ഇന്നോവ, അതിലൊരു സംശയവുമില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് അടിക്കുക. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നോവേനെ കുറിച്ച് പറയാനായിട്ട്. ഇനി നമുക്ക് ഔട്ട്റോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.